ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വെറൈറ്റി വാട്ടർ ടാങ്ക് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാധാരണ നമ്മൾ സ്റ്റീൽ ടാങ്കൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. സ്റ്റീൽ ടാങ്കിൻ്റെ സെയിം സിസ്റ്റം തന്നെ വരുന്ന രീതിയിൽ പി വി സി ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് കളയാൻ സെപ്പറേറ്റ് വാൽവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് വാൽവുകൾ വേസ്റ്റ് പാത്രം തുറഞ്ഞ് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിൽ ടാങ്ക് പ്രത്യേകം കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വാൽവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ ടബ് പോലത്തെ ടെക്നോളജി വരുന്ന ടാങ്കാണ് പി വി സിയുടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടാങ്ക് കഴുകുന്നതിന് വേണ്ട മെറ്റീരിയൽസ് മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പിന്നെ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ, അതായത് സ്റ്റീലിൻ്റെ തന്നെയാണ് തൂണ് കൊടുത്തിരിക്കുന്നത്. ഹൈ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നാല് കാലുകൾ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അത് തമ്മിൽ ലിങ്കിങ്, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം വരുന്ന സമയത്ത് കവച്ച്, അതായത് കവച്ച് പോയി കംപ്ലയിൻറ്റ് വരാതിരിക്കുന്നതിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ടാങ്ക് പൊട്ടിയോളം ചാൻസസും കൂടുതലാണ്. പിന്നെ മുകളിൽ നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ കയറി നോക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സൈഡിൽ നിന്ന് ഒരു ഗോണി കാര്യങ്ങളെല്ലാം, ഏണി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സ്റ്റീലിൻ്റെ തന്നെയാണ് ഫുൾ മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് ഭാവിയിൽ തുരുമ്പ് പിടിക്കുമെന്നുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ രണ്ട് ടാങ്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1000-ത്തിൻ്റെ രണ്ട് ടാങ്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇന്നും ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന 1-ഇഞ്ച് പൈപ്പ്. ഔട്ട് വരുന്നത് 1.5-ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ കൊടുത്തതിന് ശേഷം നമ്മളത് റിഡ്യൂസ് ചെയ്ത ശേഷം നേരെ വരുന്നത് 2-ഇഞ്ചിലേക്കാണ് കൊടുത്തത്. പിന്നെ നമ്മളൊരു ഓപ്ഷൻ ഉണ്ടാകുന്നത്, ഇത് സോളാറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, അതായത് സോളാർ വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട്. ഈ 2-ഇഞ്ച് പൈപ്പ് രണ്ടിൻ്റെ ടാങ്കുകൾ തമ്മിൽ ലിങ്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് ഈ 2-ഇഞ്ച് പൈപ്പ് വഴിയാണ് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം, ഇതിൻ്റെ ടാങ്കിൻ്റെ, അതായത് ഒരു കർവ് ഷേപ്പ് വരുന്നുണ്ടോ, ഈ കർവ് ഷേപ്പിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. അതായത് അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഓപ്ഷൻ എടുക്കുന്നത്. കണ്ടോ, വാൽവ് 1.5-ഇഞ്ചിൻ്റെ വാൽവ് യൂണിയൻ ഇട്ടതിന് ശേഷം 1.5-ഇഞ്ചിൻ്റെ വാൽവ് കൊടുത്തു. അതിനുശേഷം രണ്ടിനും കൂടി ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സോളാറിന് കൊടുത്തു. അതിനുശേഷം ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടീറ്റ് മിക്സ് ചെയ്ത് ഒറ്റ പൈപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ 1000 ലിറ്ററിൻ്റെ ആവശ്യമുള്ളെങ്കിൽ ഒറ്റ ടാങ്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ 2000 ലിറ്ററിൻ്റെ വേണ്ടത് കൊണ്ടതാണ്, 2000 ലിറ്റർ വേണ്ടത് കൊണ്ടാണ് നമ്മൾ രണ്ട് ടാങ്ക് കണക്ട് ചെയ്തത്. അതിനുശേഷം ഏറ്റവും മുകളിലേക്ക് നമ്മൾ എയർ കണക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഓവർഫ്ലോ വരുന്നത് നേരെ താഴേക്ക് അടിച്ചു പോകുന്ന 2-ഇഞ്ച് പൈപ്പ് തന്നെ കാണാൻ സാധിക്കും. ഉണ്ടാവും ഒരു ടീറ്റതിന് ശേഷം ഓവർഫ്ലോ കൊണ്ടുപോകുന്നു. നേരെ താഴേക്ക് വന്നിട്ട് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത്, അതായത് കെട്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. വാർക്കയുടെ ഒരു സെൻറ്ററിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം വന്നത്. പിന്നെ ഇതിൻ്റെ നിങ്ങൾ നോക്കിയറിയേണ്ടത്, കണ്ടോ ആ കർവ് കണ്ടോ, ഈ കർവിൻ്റെ ഔട്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഒരു യൂണിയൻ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് വേസ്റ്റ്, അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഊറൽ കാര്യങ്ങൾ, ചെളി കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ടാങ്കിൻ്റെ ഏറ്റവും അടിയിലാണ്. ഈ ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ ഈ ഭാഗത്തായിട്ട് കിടന്നു. നമുക്ക് എപ്പോഴെങ്കിലും ടാങ്ക് കഴുകിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, നമുക്ക് ഒരു മന്തിലൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ടാങ്ക് ഒരു പകുതിയൊക്കെ ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിനൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ആ വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് പുറത്തേക്ക് നമ്മൾ ഓവർഫ്ലോൻ്റെയിലേക്കാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓവർഫ്ലോയിലേക്ക് വന്ന് നേരെ പുറത്തേക്ക് പോകും. പിന്നെ ടാങ്ക് കഴുകാനുള്ള ഓപ്ഷൻസ് എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പ്രേയിൽ തന്നെ കഴുകാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ, അതായത് ചെളിവെള്ളം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ, ചെളിവെള്ളമാണ് ഈ പറയുന്ന വെള്ളത്തിൻ്റെ ഊറൽ കാര്യങ്ങളെല്ലാം താഴെ വന്ന് അടിഞ്ഞതിന് ശേഷം അത് നമുക്ക് സെപ്പറേറ്റ് വാൽവ് വെച്ച് പുറത്തേക്ക് കളയുന്ന സിസ്റ്റമാണ് ഈ ടാങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.